നമ്മളിന്നൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്, സൂപ്പർ മാരിയോ ക്വാഡ്രാറ്റിക്സ്. ഈ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാരിയോ ക്വാഡ്രാറ്റിക്സ് എന്ന് നമുക്ക് ഗൂഗിളിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെവൽ കളിക്കാൻ പോവാണ്. നമ്മൾ സൂപ്പർ മാരിയോ എന്ന് കേട്ടിട്ടുണ്ടാവും, പ്രിൻസസ്സിനെ തിരിച്ചെടുക്കാൻ പോകുന്ന മാരിയോ. അതിനിടയിൽ സ്റ്റാർസും കോയിൻസും ഒക്കെ നേടണം. അപ്പോൾ ഇവിടെ ഒരു പാരബോള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാരബോള വെച്ചിട്ട് നമുക്ക് ഈ കോയിൻ എടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഈ പാരബോള മാത്രമല്ല, നമുക്ക് ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ എക്സസിൻ്റെ ഒരു ഒരു ഇൻപുട്ടിനെ വൈ എക്സിൽ വേറൊരു ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഇതാണ് ഫംഗ്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിൽ എക്സ് വാല്യൂ എന്താണോ അതോ തന്നെയാണ് വൈ വാല്യൂ. ഇപ്പോൾ ഇവിടെ ത്രീ നമ്മൾ എക്സ് വാല്യൂ എടുത്താൽ വൈയും ത്രീ വാല്യൂ ആണ്. ഈ പോയിന്റിൽ എക്സ് വാല്യൂ വൈ വാല്യൂ ത്രീ ആണ്. അതുപോലെ എല്ലാ പോയിന്റിലും എക്സ് വാല്യൂ വൈ വാല്യൂ ഈക്വലാണ്. ഇതാണ് വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇനി നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇനി വേറൊരു ഫംഗ്ഷനാണ് എക്സ് സ്ക്വയർ. അതായത് വൈ വാല്യൂയുടെ സ്ക്വയർ ആയിരിക്കും, അല്ലെ സോറി, എക്സ് വാല്യൂയുടെ സ്ക്വയർ ആയിരിക്കും വൈ വാല്യൂ. ഇവിടെ വൺ ആണ് എക്സ് വാല്യൂ. ഇപ്പോൾ വൺ സ്ക്വയർ വൺ തന്നെയാണ്. അതുപോലെ എക്സ് ടു ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് ടു സ്ക്വയർ ഫോർ ആണ്. അതുപോലെ എക്സ് ത്രീ ആണെങ്കിൽ വൈ നയൻ ആണ്. അങ്ങനെയാണ് ഈ ഗ്രാഫ് പോകുന്നത്. അപ്പോൾ നമുക്ക് സൂപ്പർ മാരിയോനെ, അല്ല മാരിയോനെ ജമ്പ് ചെയ്യിക്കാൻ നമുക്ക് ഇങ്ങനൊരു പാരബോളയല്ല, താഴോട്ട് പോയിട്ട് മുകളിലോട്ട് പോകുന്ന ഒരു പാരബോളയല്ല വേണ്ടത്, നേരെ തിരിച്ചിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതിന് ഇൻവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യിക്കും? ജസ്റ്റ് സിമ്പിളാണ്, അതിൻ്റെ മുമ്പിലൊരു നെഗറ്റീവ് സൈൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതുപോലുള്ളൊരു പാരബോള ഇവിടെ ഉണ്ട്. ഇനി ഇതിനെ നമ്മൾ ഉയർത്തണം, ഇതിന് മുകളിലോട്ട് കൊണ്ടുവരണം, എന്നാലാണ് ഈ കോയിൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുകളിലോട്ട് കൊണ്ടുവരാൻ എന്ത് ചെയ്യും നമുക്ക്? അപ്പോൾ മുകളിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എക്സ് സ്ക്വയറിൻ്റെ നമ്മൾ ഓരോ വാല്യൂക്കും എക്സ് വാല്യൂ വാല്യൂക്കും വൈ വാല്യൂ ഒന്നുകൂടി കൂട്ടിയാൽ മതി. ഇപ്പോൾ ഇവിടെ സീറോ വരുന്നതിന് പകരം വണ്ണ് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാ പോയിൻറ്റിലും വണ്ണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാരബോള മുകളിലേക്ക് ഉയരും. അപ്പോൾ നമ്മൾ വൺ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലസ് വൺ ആഡ് ചെയ്തു, അപ്പോൾ ഇത് കണ്ട മുകളിലോട്ട് ഉയരുന്നു. ഇനി വണ്ണിന് പകരം സിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിക്സ് യൂണിറ്റ് മുകളിലേക്ക് ഉയരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉയർത്താം. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാം. ഇതിനെ നമുക്ക് മുകളിലോട്ട്, ഇവിടെ സിക്സ് ആണ്, അപ്പോൾ സിക്സ് പോയിൻ്റ് ഉയർത്താം. അപ്പോൾ നമ്മളിവിടെ വണ്ണിന് പകരം നമ്മൾ സിക്സ് കൊടുക്കാൻ പോകും. ഓക്കെ, ജമ്പ്. അപ്പോൾ മാരിയോ ജമ്പ് ചെയ്തു, അങ്ങനെ നമ്മുടെ കോയിൻ കളക്ട് ചെയ്തു. ഇനി അടുത്ത കോയിൻസ്, നെക്സ്റ്റ് കോയിൻസ് അടിച്ചു കൊടുക്കാം. നമുക്ക് അടുത്ത കോയിൻസ് കളക്ട് ചെയ്യാം. കമോൺ മാൻ. ആ, അപ്പോൾ ഈ പാരബോളിനെ കുറച്ചുകൂടി വൈഡാക്കണം, എന്നാലാണ് ഈ കോയിൻസ് കിട്ടുള്ളൂ. അപ്പോൾ വൈഡാക്കാൻ എന്ത് ചെയ്യാം നമുക്ക്? ഈ പാരബോളിനെ വൈഡാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അതെങ്ങനെ വൈഡാക്കും നമുക്ക്? നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം ഏതെങ്കിലും വാല്യൂടെ. ഇവിടെ നമ്മൾ ഇപ്പോൾ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും നോക്കാം. ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി വരെ കുറച്ചും കൂടി ഷാർപ്പാവുന്നു, കാരണം എക്സ് വാല്യൂനേക്കാളും കൂടുതൽ പെട്ടെന്ന് വൈ വാല്യൂ, കുറച്ചും കൂടി പെട്ടെന്ന് വൈ വാല്യൂ കൂടുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഷാർപ്പായിട്ടുള്ളൊരു കർവ് കിട്ടുന്നു. അപ്പോൾ ഇത് വൈഡാക്കണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ വണ്ണിനേക്കാളും ചെറിയൊരു വാല്യൂ കൊടുത്താൽ മതി. ഉദാഹരണത്തിന് പോയിൻറ്റ് ടു, പോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഉണ്ടാ വൈഡായി. അപ്പോൾ നമുക്ക് വൈഡാക്കണമെങ്കിൽ വണ്ണിനേക്കാളും ചെറുത് കൊടുക്കണം, നേരോ ആക്കണമെങ്കിൽ വണ്ണിനേക്കാളും വലിയൊരു വാല്യൂ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ കുറച്ചുകൂടി വൈഡാക്കണം വേണ്ടത്. അപ്പോൾ നമുക്ക് വണ്ണിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ കൊടുക്കാം, ടു കൊടുക്കാം. ഓക്കെ നോക്കാം. അയ്യോ സോറി, അങ്ങനെയല്ലോ, നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നേരോ ആവും, ചെറിയ വാല്യൂ വണ്ണിനേക്കാൾ ചെറുത് കൊടുക്കുകയാണെങ്കിൽ വൈഡാവും. അപ്പോൾ പോയിൻ്റ് വൺ കൊടുക്കാം. ഓ, പോയിൻ്റ് വണ്ണ് കുറച്ച് കൂടുതലാണ്, കുറച്ചും കൂടി കുറയ്ക്കാം. പോയിൻ്റ് ഫൈവ് ആവട്ടെ. ഓക്കെ, പോയിൻ്റ് ഫൈവ്, ആ കറക്റ്റ്. ഇനി നമുക്ക് പോവാം, അങ്ങനെ നമുക്ക് കോയിൻ കളക്ട് ചെയ്യാം. നല്ലൊരു ഗെയിമാണ്. ഇനി അടുത്ത കോയിൻസ് കളക്ട് ചെയ്യാം. ഇനി ഇവിടെ ഈ പാരബോളനെ നമുക്ക് ഇടത്തോട്ട് മൂവ് ചെയ്യിക്കണം. അതിനെന്ത് ചെയ്യണം നമുക്ക് നോക്കാം. ഈ പാരബോളിനെ ഇടത്തോട്ട് മൂവ് ചെയ്യിക്കണമെങ്കിൽ ഇവിടെ സീറോ എന്ന് പറയുന്നത്, ഈ പോയിൻ്റ് സീറോ എന്ന് പറയുന്നത്
നമുക്ക് ജസ്റ്റ് വലത്തോട്ട് മൂവ് ചെയ്യുന്ന കാര്യം നോക്കാം, പിന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇടത്തോട്ട് കണക്കാക്കാം. അപ്പോൾ ഇത് വലത്തോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സ് വാല്യൂ 2 കൊടുക്കുമ്പോൾ വൈ വാല്യൂ 0 വരണം. നമ്മുടെ ഇവിടെ എക്സ് സ്ക്വയറിൽ എന്താണെന്ന് വെച്ചാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ 0 വരണത്, പക്ഷെ ഇവിടെ എക്സിന് 2 കൊടുക്കുമ്പോൾ വൈ 0 വരണം. അങ്ങനെയുള്ളൊരു ഇതാണ് എക്സ് മൈനസ് 2. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ നമ്മൾ ചെയ്ത് നോക്കാം. എക്സ് മൈനസ് 2 സോറി എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ. ഓക്കെ, അത് മാത്രം, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കാം. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ. അവിടെ എക്സിന് 2 വരുമ്പോൾ വൈക്ക് 0 വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷനാകുമ്പോൾ ഇത് രണ്ട് പൊസിഷൻ മുകളിലോട്ട് നീങ്ങി. അപ്പോൾ മൈനസ് കൊടുക്കുമ്പോൾ വലത്തോട്ട് നീങ്ങും. അപ്പോൾ പ്ലസ് കൊടുക്കുമ്പോൾ എന്താന്ന് നോക്കാം. പ്ലസ് കൊടുക്കുമ്പോൾ എന്താവും? ഇപ്പോൾ പ്ലസ് 6 കൊടുത്തു, അപ്പോൾ 6 യൂണിറ്റ് ഇടത്തോട്ട് നീങ്ങും, ഇടത്തോട്ട് നീങ്ങും. അപ്പോൾ ഇതേ ടെക്നിക്ക് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇതിൻ്റെ ഇടത്തോട്ട് നീങ്ങണമെങ്കിൽ പ്ലസ് ആഡ് ചെയ്യണം. ഇവിടെ മൈനസ് 10 ആണ് എടുക്കുന്നത്. അതിന് പകരം നമുക്കിവിടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. എക്സ് മൈനസ് ഇവിടെ ഒരു മിനിറ്റ്, എക്സ് മൈനസ് 6 ആണെങ്കിൽ എന്തുവരും? ഓ, 6 ആണെങ്കിൽ ഇവിടെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വലത്തോട്ട് വേണം, അപ്പോൾ കുറച്ചുകൂടി ചെറുതാക്കണം. 5 ഓക്കെ. ഓ, അങ്ങനെയല്ല, അത് തിരിച്ചാണ്. 4 ഓക്കെ. നമുക്ക് വലത്തോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ വലത്തോട്ട് 10 യൂണിറ്റ് പോക, ഇതിൻ്റെ മുകൾ ഭാഗം ഇവിടെ 7 മുകളിലാണ് വരേണ്ടത്. അപ്പോൾ കണ്ട, ഈ 7 മുകളിലാണ് ഇത് വരേണ്ടത്. അപ്പോൾ 7 യൂണിറ്റ് 0-ൽ നിന്ന് 7 യൂണിറ്റ് വലത്തോട്ടാണെങ്കിൽ അപ്പോൾ എക്സ് മൈനസ് 7 ചെയ്താൽ മതി. ഓക്കെ, ജംപ്. ആഹാ, ഓക്കെ. ഇനി നമുക്ക് അടുത്ത ലെവൽ, ഈ ലെവൽ കഴിഞ്ഞു, നെക്സ്റ്റ് ലെവൽ പോകാം. ഓക്കെ, ഇത് എവിടെ ഒരു പാരബോള തന്നിട്ടുണ്ട്. ആദ്യം നമുക്കതിനെ തലതിരിക്കണം. അപ്പോൾ നമുക്കതിനെ ജസ്റ്റ് നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നെഗറ്റീവ് ഇട്ട്. അപ്പോൾ തലതിരിഞ്ഞു. ഇനി നമുക്കിതിനെ വലത്തോട്ട് 10 യൂണിറ്റ് വലത്തോട്ടാക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ 1-ന് പകരം 10 ആക്കുക. അപ്പോൾ വലത്തോട്ട്, ഓ, ഇവിടെ ഇത് വരുമ്പോൾ മുകളിലോട്ട് പോയി. ഇനി ഇവിടെ 1-ന് പകരം 10 കൊടുക്കുക. അപ്പോൾ വലത്തോട്ട് പോകും. ഓക്കെ, ഇനി കുറച്ചുകൂടി ഇതിന് വൈഡ് ആക്കണം. അപ്പോൾ ഇതിനെ 1-നേക്കാളും ചെറിയ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.1 ഇട്ട് കൊടുത്താൽ, ഓ, കറക്റ്റ് കറക്റ്റ്. നമുക്ക് ജമ്പ് ചെയ്യാം. കം ഓൺ മാൻ, ജമ്പ്. ആ, ഇനി നമുക്ക് നെക്സ്റ്റ്. ഓക്കെ, ഇവിടെ 2 പോയിന്റ് ഉണ്ട്. ഇവിടെ നോക്കൂ, എക്സ് മൈനസ് 4, എക്സ് മൈനസ് 7. ഇവിടെ 4, 7, ഈ പാരബോളിനെ തോന്നുന്നു. ഇവിടെ 7 ഉം 4 ഉം ഇതിൻ്റെ എൻസ് മുട്ടി നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് എൻസ് നമുക്കൊന്ന് മാറും. എൻസ് നമ്മളിപ്പോൾ ഇവിടെ 9 നമുക്ക് മുട്ടിക്കാം. അപ്പോൾ ഇവിടെ എക്സ് 7 പകരം നമുക്ക് 9 കൊടുക്കാം. 9 കൊടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ ശരിയായി. അതുപോലെ നമുക്ക് ഇവിടെ ശരിയാക്കാം. ഇത് കുറച്ച് ബോറാണ്, വേറെ കുറച്ചുകൂടി നല്ല ലെവൽ നമുക്ക് നോക്കാം. ഇതുപോലെ കുറേ ലെവലുണ്ട്, ഇതൊക്കെ ഒന്ന് കളിച്ച് നോക്കണം. ഓക്കെ, എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളത് നോക്കട്ടെ. ഓക്കെ, ബൗസർ ഹാസ് ദി പ്രിൻസസ് ലോക്ക്ഡ് ഇൻ ദി റൂം. യു നീഡ് ടു ഡിഫീറ്റ് ഹിം ടു അൺലോക്ക് ദി ഡോർ. ഓക്കെ, അപ്പോൾ നമുക്ക് ബൗസറിനെ ഡിഫീറ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു തോന്നുന്നു ബൗസർ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇക്വേഷൻ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ബൗസർ ഡിഫീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് പാരബോള ആക്കാം. നമ്മുടെ -6² എടുക്കാം. -6² ഓക്കെ. പക്ഷേ കുറച്ച് നമുക്ക് വലത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എക്സ് -5 കൊടുത്തു നോക്കാം. കുറച്ചുകൂടി ആവാം, കുറച്ചുകൂടി ആവാം. -10. ഓക്കെ, ഇനി കുറച്ചുകൂടി ഹൈറ്റിലേക്ക് വരുത്തണം. അപ്പോൾ പ്ലസ് ഒരു 8 നോക്കാം, 8. ഓക്കെ, ഇനി കുറച്ചുകൂടി വൈഡ് ആക്കണം. അപ്പോൾ എത്രയാണ്? 0.1 ഒന്ന് ചെയ്ത് നോക്കാം. 0.1, ഓ, അത് കൂടിപ്പോയി. 0.2, ഓ, 0.3. ഓക്കെ, ഇത് കറക്റ്റാണ്. നമുക്ക് ജമ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, അതിനെ പിടിച്ചു. പക്ഷേ ഇത് ചേഞ്ച് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ, ആ, ഇതിന് 3 പ്രാവശ്യം ചെയ്യണം, അതാണ് കാര്യം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്യാം ഇതിനെ. ഒന്നുകൂടി പിടിക്കാൻ ചെയ്യണം. അല്ല, ഇത് എക്സ് സ്ക്വയറിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ഇക്വേഷൻ ആക്കാൻ പറ്റുമെന്ന് പറയാം. ഇപ്പോൾ ക്യൂബ് എടുത്താലോ? ഓക്കെ, ക്യൂബ് എടുക്കാം. ഇനി നമുക്ക് അതിനെ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കാൻ
നമുക്ക് 8 ന് പകരം നമുക്ക് 7 ആക്കി നോക്കാം. 6 5 ഇത് ഉയരാണല്ലോ അല്ലേ, സോറി സോറി, ഇവിടെയാണ് വേണ്ടത്. ഇവിടെ 10 ന് പകരം നമുക്ക് 11 നോക്കി നോക്കാം. ഓ 12 ഇതാ കൊണ്ട് ചെയ്യുന്നത്. 9 എപ്പോഴും കൺഫ്യൂഷൻ. ആ ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഓ ഇങ്ങനെയാക്കാം. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ പറ്റുമോ നോക്കാം. ഇവിടെ നമ്മൾ ക്യൂബ് ചെയ്തു, ഇനിയിപ്പോൾ എന്താ നമുക്ക് സൈൻ എക്സ് ചെയ്തു നോക്കാം. സൈൻ എക്സ് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാലോ, ഇഷ്ടമുള്ളതാവാം. സൈൻ എക്സ് ഓക്കെ, സൈൻ എക്സ് ആവാം. ഇനി ഓ വേണമെങ്കിൽ സൈൻ എക്സ് സ്ക്വയർ ആവാം. ഓട്ടെ, സൈൻ എക്സ് സ്ക്വയർ ഓക്കെ. ഇൻഡു സൈൻ എക്സ് ചെയ്താൽ എന്തുണ്ടാവും നോക്കാം. ഇൻഡു സൈൻ എക്സ് ഓക്കെ. ഇവിടെ എവിടെ ഓ ഇൻഡു ചെയ്യുമ്പോൾ ഇവിടെ ഡോട്ടല്ല വേണ്ടത്, ഇൻഡു ചെയ്യാം. ഇൻഡു ചെയ്തു ഓക്കെ. ഒരു പ്രത്യേക തരത്തിലുള്ള ഫംഗ്ഷനാണ്, അങ്ങനെ പലതരത്തിലുള്ള ഫംഗ്ഷൻ ഉണ്ടാക്കാം നമുക്ക്. അങ്ങനെ ചെയ്യാം, നമുക്ക് സൂപ്പർ മാൻ ഡിഫീറ്റ് ചെയ്യാം. ഓക്കെ, -4 കമോൺ മാൻ സ്റ്റാർട്ട്. ഓക്കെ, ഗോ ത്രൂ ദി ഡോർ. അയ്യോ ഓക്കെ, ഗോ ത്രൂ ദി ഡോർ. യാ ഓക്കെ, നെക്സ്റ്റ് പ്രിൻസസിനെ സേവ് ചെയ്യാം. ഓക്കെ, പ്രിൻസസ്സിലെത്തണം, സ്റ്റാർ കൊടുക്കണമെങ്കിൽ നല്ല. ഞാൻ എന്ത് ചെയ്യുന്നതാണ് കിടക്കുന്നത്, നമുക്ക് YSQL 10 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ കൊടുത്താൽ, YSQL 10 എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുത്താൽ ഇങ്ങനെയാവും, സ്റ്റാർ കിട്ടും പക്ഷെ പ്രിൻസസ്സിനെ സേവ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ ചെയ്യാം, ആ ഐ ഡോണ്ട് നോ, നിങ്ങൾ തന്നെ ചെയ്തു.